കാര്യം ചോദിക്കുമ്പോൾ അത് ചോദിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല, അത് നിങ്ങൾക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ആ മതത്തിൽ നിന്നുകൊണ്ടായി ചോദിക്കാം, മറ്റൊരു യുക്തിവാദി ആയിക്കൊണ്ട് ചോദിക്കാം. എന്നുവെച്ചാൽ അവർക്ക് മതമില്ല, അവർക്ക് ഒന്നുമില്ല, അപ്പൊ അവർക്ക് എന്തും ചോദിക്കാം. പക്ഷെ നിങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങളെ ബൈബിൾ ക്ലിയർ ആയിക്കും, അതല്ല. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ആയി തന്നെ എടുക്കും. അപ്പൊ അത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ കുറവ്. അത് ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ കുറവാണ്. പിന്നെ നിങ്ങൾ അജ്റുൽ അസ്വജിനെ ആരാധിക്കുന്നു, ഒരിക്കലും ഇല്ല. മുസ്ലിങ്ങൾ അതിനെ ബഹുമാനിക്കുന്നുണ്ട്. കാരണം എവിടുന്ന് വോയിസ് വരുന്നു? മ്യൂട്ടക്ക് മ്യൂട്ടക്ക്. ആ അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള യോഗ്യത ഒന്നാമതില്ല, എന്നാലും ഉത്തരം പറയാം. ചോദിക്കാനുള്ള യോഗ്യത വേണമെങ്കിൽ നിങ്ങളെ മതത്തിലുള്ള ബൈബിളിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. കൊല്ലാം വരെ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ എന്റെ കയ്യിൽ, അപ്പൊ അത് അവിടെ വേറെ വശത്ത് നിൽക്കട്ടെ. അപ്പോ അജ്റുൽ അസ്വദിനെ മുസ്ലിങ്ങൾ ഒരിക്കലും ആരാധിക്കുന്നില്ല. അത് സ്വർഗത്തിൽ നിന്നും വന്ന കല്ലാണെന്നുള്ള രൂപത്തിൽ അതിനെ ബഹുമാനിക്കുന്നു. സ്വർഗത്തിൽ നിന്നും വന്ന എന്ത് ആ വസ്തു ആണെന്ന് ഞങ്ങൾ ഇതിൽ പറഞ്ഞതുകൊണ്ട് അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അല്ലാതെ ആരെയും ആരാധിക്കും? ഞാൻ ഇതിനെ ഇതുവരെ അവിടെ പോയിട്ടും ഇല്ല, കണ്ടിട്ടും ഇല്ല. ഞാൻ മുസ്ലിം അല്ലേ? ആരാധിക്കുന്ന വസ്തുവാണെങ്കിൽ പെട്ടെന്ന് പോയി കാണൂലേ? ഒരിക്കലും അതിനെ ആരാധിക്കുന്നില്ല. ആരാധിക്കണത് നിർബന്ധമായിട്ട് അവിടെ പോയി കാണേണ്ടി വരും. ഇത് അവിടെ പോകാൻ ഒരു നിർബന്ധമില്ല. പണമുള്ളവനക്ക് മാത്രം അവിടെ മക്കയിൽ പോയിട്ട് കാബ ഷെരീഫും മദീനയും ആ അജിലൊക്കെ കണ്ടാൽ മതി. പണമുള്ളവനക്ക് മാത്രം, അതിന് കഴിവുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഒരു ആരാധന വസ്തുവാണെങ്കിൽ നിർബന്ധമായിട്ട് മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ആരാധിക്കൂലേ? അപ്പൊ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പൊ അതിനെ ഒരു മുസ്ലിമും ആരാധിക്കുന്നില്ല. സ്വർഗത്തിൽ വന്ന കല്ല്, വന്നിട്ടുള്ള കല്ല് എന്നുള്ള രൂപത്തിൽ അതിനെ ബഹുമാനിക്കുന്നു, അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, ആ വിഷയത്തിൽ ക്ലിയർ ആയി. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരം ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു. അത് ഇല്ല നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ബൈബിളിൽ ഒരുപാട് ഒരു 100 വചനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് ഉള്ളത്. മഹരിഷെ, ഈ ആരാധന എന്താണെന്ന് ഒന്ന് പറഞ്ഞേ മഹരിഷെ. ആരാധന എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ മഹരിഷെ. ആരാധന മുലകുടി മാറിയോ എന്നറിയാനാ. ആ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആരാധന ഉൾക്കൊള്ളണം. ഏക സത്യ ദൈവമായ ഒരു ദൈവമുണ്ട്. സകല പ്രപഞ്ചത്തിലുള്ള സകലതും നമ്മളെയും ഭൂലോകത്ത് ഇനി വരാനിരിക്കുന്നതും വന്നു കഴിഞ്ഞതുമായ എല്ലാ ജീവജന്തുക്കളെയും വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. അതെ അതെ, ഞാൻ പറയുന്നത് ആ ഒരു ശക്തിയെ, ആ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ആ ദൈവത്തെ ദൈവത്തെ പറയാതെ പറ്റുമോ? ദൈവത്തോടുള്ള പ്രാർത്ഥന, അതാണ് ആരാധന. ദൈവത്തോടുള്ള ഓർമ്മകൾ, അതായത് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, ദൈവം ദൈവം നന്ദി പറയുക, ദൈവത്തെ പ്രകീർത്തിക്കുക. ദൈവത്തെ എങ്ങനെ പ്രകീർത്തിക്കാം? ദൈവത്തെ എങ്ങനെ പ്രകീർത്തിക്കാം? ദൈവത്തിന്റെ കല്ലിനെ കണ്ട് ഉമ്മ വെച്ച് പ്രകീർത്തിക്കാം, അതിന് വലം വെച്ച് പ്രകീർത്തിക്കാം. ലോകം മുഴുവൻ പരിപാലിച്ച് സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന ദൈവത്തെ നമ്മൾ പ്രകീർത്തിക്കുന്നു, അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഓരോ നിമിഷത്തിലും നമ്മൾ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അതാണ് അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. എപ്പോഴും ഇസ്ലാമുകൾ പറയുന്ന വാക്കാണ് ദൈവം അൽഹംദുലില്ലാത്തോട് നമ്മള് എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നു നിസ്കാരത്തിലൂടെ. നിസ്കാരത്തിൽ മുഴുവൻ അതാണുള്ളത്, പ്രാർത്ഥനയിൽ മുഴുവൻ അതാണുള്ളത്. അല്ലാ അല്ലാ, നിങ്ങൾ എനിക്ക് തന്നെ ദൈവമേ ദൈവമേ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി 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 എന്നാണ് മറ്റേ നിസ്കാരത്തിൽ ഉടനീളം നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ടോ സ്തുതിയാണോ വരുന്നത്? അതെ, ദൈവത്തോട് തന്നെ ഒക്കെ പറയുന്നു. ദൈവമേ നീയാണ് വലിയവൻ, നീയാണ് ഉള്ളവൻ, നീയാണ് ഈ പരിപാലിക്കുന്നവൻ മുഴുവൻ. അത് തന്നെ ഫാത്തിഹ ഓതിയ ശേഷം എന്ന് ഓതുന്നു. അത് അനുഗ്രഹിക്കണമേ എന്നാണോ പറയുന്നത്, ശപിക്കണമേ എന്നാണോ പറയുന്നത്? അതെ, ഖുർആന്റെ വചനം. അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ സൂറത്ത് എടുത്ത് വായിക്ക്. അതെ, വായിക്ക്, ഞാൻ പറഞ്ഞല്ലോ. അത് എന്താ? അത് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണോ ശാപത്തിന്റെ പ്രാർത്ഥനയാണോ? അതേന്നല്ല, അത് പറ. ആ പ്രാർത്ഥന പറ, അതിന്റെ അർത്ഥം പറയാ. തബ്ബത് യദാ അബീ, അതിന്റെ അർത്ഥം അത് അനുഗ്രഹമാണോ ശാപമാണോ? ആ ഒരു രണ്ടായത്തോണ്ട് പൂർണ്ണമില്ല, ഒരുപാട് പ്രാർത്ഥനകൾ. അത് അനുഗ്രഹമാണോ ശാപമാണോ? അതെ പറ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണോ അത് ശാപത്തിന്റെ പ്രാർത്ഥനയാണോ?
നമ്മളെ സംബന്ധിച്ച് അത് അനുഗ്രഹത്തിന് മറുപടി പറയോ? ഇതിന് മറുപടി പറയോ? ശാപമാണോ? അതിനെ ഒരുപാട് 100 അനുഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഖുർആനിലെ വചനങ്ങൾ അതിൽ ഉപയോഗ അത് നിർബന്ധമില്ല. അത് ഏത് ഇഷ്ടപ്പെട്ട വചനങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം നിസ്കാരത്തിൽ. അതെന്താണ്? അതാണോ അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചത് വെച്ച്? ഒരുപാട് ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, അബ്രഹാമിനും കുടുംബത്തിനും ചെയ്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ശാന്തി നൽകണമേ, സമാധാനം നൽകണമേ, ഇതൊക്കെ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കേണ്ട സംഗതികളാണ്. അബ്രഹാമിന്റെ പേര് പറയാതെ മുഹമ്മദിനെ 1400 കൊല്ലമായി മരിച്ചു പോയ മുഹമ്മദ് നബിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹം കിട്ടിയോ? ഇത്ര 1400 കൊല്ലമായിട്ട് 1400 കൊല്ലമായിട്ട് ഖുർആനിൽ അതിങ്ങനെ ഓരോ വ്യക്തിയും 5 പ്രാവശ്യം നിസ്കരിക്കുന്ന ഓരോ മനുഷ്യനും 5 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുന്നു, ഇന്നല്ലാഹ ഉമലായിക്കത്തുഹു സല്ലൂന അല നബി. എന്നിട്ട് 1000 അതിന്റെ പുറമെ ഈ കോടാനകോടി മുസ്ലിങ്ങളും ഈ മുഹമ്മദിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്തെങ്കിലും അനുഗ്രഹം മുഹമ്മദിന് കിട്ടിയിട്ടുണ്ടോ? അതിന്റെ വല്ല തെളിവും ഉണ്ടോ? ഏ മഹർഷി ഒന്ന് പറഞ്ഞേ. ഓൾറെഡി അദ്ദേഹം സ്വർഗം ഉറപ്പിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഓൾറെഡി എവിടെയാ തെളിവ്? എന്ത് തെളിവാണ്? ഞാൻ പറയുന്നു മുഹമ്മദ് ആര് പോയാലും മുഹമ്മദ് സ്വർഗത്തിൽ പോകത്തില്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും ഗ്രേറ്റ് മഹോത്തരമായ സ്വഭാവത്തിനുടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ അതെ, സ്വന്തം മരുമകളെ അങ്ങോട്ട് പോണോ? മെഹ്റിഷെ അങ്ങോട്ട് പോണോ? പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നു മെഹ്റിഷെ പടപടാന്ന് ചോദ്യങ്ങൾ വരും. ഒരു മിനിറ്റ് അല്ല, നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് നിക്കാം. ഇപ്പൊ അലിപാഷ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിന് നിങ്ങൾ മെഹ്റിഷ് പ്ലീസ് ഒരു ഉത്തരം കൊടുക്കൂ. അതിനുശേഷം നമുക്ക് മുഹമ്മദിന്റെ സ്വഭാവം കൊടുത്തോട്ട് പോവാം. അബൂലാബ് അവിടത്തെ പോയി ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെഹ്റിഷ അലിപാഷ ചോദിച്ച ചോദ്യം വളരെ മെഹ്റിഷ ഒരു മിനിറ്റ് അലിപാഷ ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ്. അള്ളാഹുവിൽ നിന്നും ഡയറക്റ്റ് മലക്ക് വഴി ആയത്തിറക്കി കൊടുക്കുകയും മുഹമ്മദ് മാനവൽ മഹോന്നതനാണെന്ന് പറയുകയും മഹത്വപ്പെടുത്തേണ്ട ഒരു വ്യക്തിയാണെന്ന് പറയുകയും ചെയ്ത ഈ മുഹമ്മദിന് വേണ്ടി 1400 വർഷമായിട്ട് മണ്ണിനടിയിൽ കിടക്കുന്ന ഈ മുഹമ്മദിന് വേണ്ടി നിങ്ങൾ ഇന്നും സമാധാനം കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു ലോജിക്കാണ് ഇവിടെ ചോദിച്ചത്. ഈ അള്ളാഹുവിൽ നിന്നും ഡയറക്റ്റ് ഒരു സെക്കൻഡ് ഇടയ്ക്ക് കയറാതെ അള്ളാഹുവിൽ നിന്നും എല്ലാ കാര്യങ്ങളും മലക്ക് വഴി നേടിയെടുത്തിയ ആളാണ് ആര്? ഈ മുഹമ്മദ്. ഈ മുഹമ്മദിന് സമാധാനം കൊടുക്കണമേ എന്ന് ഈ മെഹ്റിഷും അല്ലെങ്കിൽ ഫോളോയിങ്ങും ഇന്ന് ഈ ലോകത്തിലുള്ള 1.5 ബില്യൺ മുസ്ലിങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു ഗതികേട് ഒരു പ്രവാചകനുണ്ടോ? ഒരു മിനിറ്റ് പറയട്ടെ. എന്റെ പൊന്നു മെഹ്റിഷ പ്ലീസ്, അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന ഏത് പ്രവാചകന് വേണ്ടിയാണ് ഇതുപോലെ ആ സമൂഹത്തിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ടോ? ഈ മുഹമ്മദ് അല്ലാതെ താങ്കൾ പറഞ്ഞു അബ്രാഹത്തിന്റെ പേര് പറഞ്ഞു, അബ്രാഹത്തിന് സമാധാനം കൊടുക്കണമേ എന്ന് യഹൂദർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സമൂഹം ആ സമൂഹത്തിന് വേണ്ടി വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകന് വേണ്ടി സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് 1400 വർഷമായിട്ട് മണ്ണിനടിയിൽ കിടക്കുന്ന ഈ മുഹമ്മദിന്റെ സമാധാനം മണ്ണിനടിയിലേക്ക് ഇറക്കി കൊടുക്കും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പൊ എന്തിനാ നിങ്ങൾ ഈ ഒരു പ്രവാചകന് സമാധാനം കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതൊരു ഉത്തരം പറയും. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോ ഈ ഖുർആൻ പറഞ്ഞ 25 പ്രവാചകന്മാർക്കും ഞങ്ങള് അവർക്ക് സമാധാനവും രക്ഷയും നൽകട്ടെ എന്ന് പറയാറുണ്ട്. ആദം, അബ്രഹാം, മൂസ ഈസ ആരായിക്കോട്ടെ, പീസ് ബി അപ്പോൺ ഹിം എന്ന് അവരെ കുറിച്ച് ചേർത്ത് പറയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സമാധാനവും രക്ഷയും നൽകണമേ എന്ന് പറയണം. അത് പ്രവാചകന്മാരാകുമ്പോൾ നിർബന്ധമായിട്ടും പറയണം. അത് ഞങ്ങളെ കടമയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ നബിയെ കുറിച്ചായാലും അബ്രഹാം നബിയെ കുറിച്ചായാലും ഈസാ നബിയെ കുറിച്ചും ഒക്കെ ഞങ്ങൾ പറയും പീസ് ബി അപ്പോൺ ഹിം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല എന്താണ് അവർക്ക് സമാധാനവും ശാന്തി നൽകണമേ എന്ന്? ആ പ്രാർത്ഥിച്ചാൽ പുണ്യാത്മാക്കളായ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാല് അത് അവർ തമ്മിൽ ഗുണം നമുക്ക് കിട്ടും. മനസ്സിലായോ? അതാണ് അള്ളാഹു പ്രാർത്ഥിക്കും. അതിന്റെ കൂടെ അള്ളാഹുവിനോട് കൂടെ മലക്കുകളും പ്രാർത്ഥിക്കുന്നു. അതിനോട് കൂടെ കോടാനകോടി ജനങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും കിട്ടാത്ത സമാധാനം
അത് നബിക്ക് മാത്രല്ല സഹോദര അലി പാസ്റ്റർ, നബിക്ക് മാത്രല്ല. അപ്പോൾ ഇതുവരെ ഈസാ നബിയെ പറയുമ്പോൾ ഞാൻ പറയാം, പീസ് ബി അപ്പോൺ ഹിം, അലി പാസ്റ്റർ കേൾക്കുന്നില്ല, അലി പാസ്റ്റർ റേഞ്ച് ഔട്ട് ആണ്, റേഞ്ച് ഔട്ട് ആണ്, അലി പാസ്റ്റർ കേൾക്കുന്നില്ല കേട്ടോ. അലി പാസ്റ്റർ റേഞ്ച് ഔട്ട് ആണ്, കേൾക്കുന്നില്ലായിരുന്നു പറഞ്ഞു. നിങ്ങൾ പറയുന്നുണ്ടെന്നല്ല ചോദിച്ചു, ഞാൻ ചോദിച്ചതിനെ പറയാം. ഈസാനബിക്ക് വേണ്ടി അള്ളാഹു അള്ളാഹുവിനോട് അള്ളാഹു പ്രാർത്ഥിക്കുന്നതായിട്ടൊന്നും ഖുർആനിൽ പറയുന്നില്ലല്ലോ. ഇവിടെ ഖുർആനിൽ എന്താ പറയുന്നത്? സത്യത്തിൽ മെഹരീഷ് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞില്ല. മെഹരീഷ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഒരു പ്രവാചകന് വേണ്ടി, ഒരു മിനിറ്റ് മെഹരീഷ കേൾക്കൂ, മെഹരീഷ ഉത്തരം പറയുന്നില്ല. മെഹരീഷ് ഒരു പ്രവാചകന് വേണ്ടി മാനവരിൽ മഹോന്നതനായ അള്ളാഹു ഡയറക്റ്റ് മലക്കുവഴി ആയത്ത് ഇറക്കി കൊടുത്ത പ്രവാചകന് സമാധാനം കൊടുക്കണമേ, ആ പ്രവാചകന് സമാധാനം കൊടുക്കണമേ അള്ളാഹുവേ എന്ന് നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കുന്നു? ഈ പ്രവാചകനല്ലേ അള്ളാഹുവിൽ നിന്നും ആയത്തൊക്കെ മേടിച്ച് നിങ്ങൾക്ക് തന്നത്? അപ്പൊ ആ പ്രവാചകന് വേണ്ടി നിങ്ങൾ സമാധാനം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പ്രവാചകന് അള്ളാഹു സമാധാനം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഒരു ദൈവം അല്ലെങ്കിൽ അള്ളാഹു പ്രവാചകന് സമാധാനം കൊടുക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കൂ. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, ഒരു മിനിറ്റ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിന് വേണ്ടി നിങ്ങൾ മഹരീഷ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം? ഈ ഈസാ നബി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ കൂടെയാണ്, അള്ളാഹുവിന്റെ അടുത്തിരിക്കുന്ന ഈസാ നബിക്കും സമാധാനം കൊടുക്കണമേ എന്ന് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമോ? എന്തൊരു ലോജിക്ക് കേടാണ് മഹരീഷേ പറയുന്നത്? താങ്കൾ അതിന് മറുപടി പറയൂ. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, അബ്രഹാം, ജീസസ്, മോസസ്, ഏത് ഇസഹാക്ക്, ഇസ്മായിൽ, ഏത് പ്രവാചകനായാലും ഞങ്ങൾക്ക് അത് കൂട്ടി പറയണം. പീസ് ബി അപ്പോൺ ഹിം എന്ന് കൂട്ടി പറയൽ പറയൽ വേണം ഞങ്ങൾക്ക്, അത് അനിവാര്യമാണ്, അത് പറയണം. അവർക്ക് സമാധാനം, എന്തിനാണ് നിങ്ങൾ അത്? അതല്ലേ ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞു അത് പറയണം, അത് പറയണം. ഞങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസ് അല്ലേ അത്? അത് എവിടെ നിങ്ങൾ മെഹരീഷ ചോദിക്കുന്നു? മെഹരീഷ പ്ലീസ് പ്ലീസ് മെഹരീഷ പ്ലീസ് താങ്കൾ ഒന്ന് മീറ്റ് ചെയ്യൂ. താങ്കൾ ചോദിച്ചത് എന്താണ്? താങ്കൾ പറയുന്നു ഞങ്ങൾ മെഹരീഷ മെഹരീഷ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പ്ലീസ്. താങ്കൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്തോളൂ, ഇവിടെ ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഒരു പ്രവാചകന് സമാധാനം കൊടുക്കണമേ എന്ന് അള്ളാഹുവിന്റെ അടുത്ത ആളാണ് പ്രവാചകൻ, അവന് കൊടുക്കണമേ എന്ന് നിങ്ങൾ വെറും വിശ്വാസികൾ, പ്രവാചകന്റെ അഞ്ച് അയൽവക്കത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ദൈവത്തോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? അതാണ് ചോദ്യം. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് പ്രവാചകൻ? അതിന്റെ ഉത്തരം പറയും. ആ ഒരു വാക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു, പ്രവാചകന്മാരുടെ ഒരു ഏഴ് അയലത്ത് പോലും ഞങ്ങൾക്ക് നിൽക്കാനുള്ള യോഗ്യത ഇല്ല, അത് ശരി, കറക്റ്റ് ആണ്. പക്ഷേ ഞാനൊന്ന് മറുപടി തരട്ടെ സോൾജാറേ, ഞാനൊരു മറുപടി തരട്ടെ. പറയൂ പറയൂ പറയൂ. ആ നമ്മള് ഇന്ന് തൊപ്പി വെച്ചതും ഈ ചാക്കുകെട്ടിന് ഉള്ളിലെ ഓരോക്കെ കണ്ടു കഴിഞ്ഞാൽ കപട വിശ്വാസികളാണ് അവർ. ഇപ്പൊ എന്റെ മഹേഷ് പറഞ്ഞ എന്താണ്, മുഹമ്മദിന്റെ അടുത്ത് പോലും വരാം. കാരണം ഈ ഇത്രയും വർഷം കിടന്ന് പ്രാർത്ഥിച്ചിട്ടും പാപം മാറാത്ത ഈ വ്യക്തി, അപ്പൊ ആ വ്യക്തി അത്രയും കടൂരമായ പാപം ചെയ്തു എന്നുള്ള തെളിവാണ് ഒന്ന്. അതല്ല അച്ഛൻ ഞാൻ പറഞ്ഞത്, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, എല്ലാവർക്കും പറയാം. 1400 വർഷം കൊണ്ടും ഈ കാണുന്ന സകല ഇസ്ലാം വിശ്വാസികളും പ്രാർത്ഥിച്ചിട്ടും പാപം മാറാത്ത ഈ മുഹമ്മദിന്, അല്ല നിങ്ങളുടെ ഏഴയിലത്ത് വരാൻ നിങ്ങളെക്കാട്ടി പാവി ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് എത്ര പേര് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പാപം മാറാൻ, പാപം ക്ഷമിച്ചു കിട്ടുവാൻ നിങ്ങൾക്ക് എത്ര പേര് പ്രാർത്ഥിക്കണം ഒന്ന് വെളിവാക്കോ മഹേഷ്, നിങ്ങളുടെ പാപമോചനത്തിനായി എത്ര പേര് പ്രാർത്ഥിക്കണം? പ്രാർത്ഥിച്ചാൽ പാപമോചനം കിട്ടുമോ? അതാണ് പാസ്റ്ററെ, അതാണ് അച്ഛൻ കുഞ്ഞെ ഞാൻ പറഞ്ഞത്, മുഹമ്മദ് നബിക്ക് വേണ്ടി ചരണദാസിക്ക് വേണ്ടി മാത്രല്ല, ഓരോ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോഴും അവൾക്ക് സാധ്യവും സമാധാനവും ഉണ്ടാവണേ, പീസ് ബി അപ്പോൺ ഹിം എന്ന് ഞങ്ങൾക്ക് പറയണമെന്ന്, അത് ഞങ്ങൾ ബഹുമാന സൂചകമായി പറയുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫലമുണ്ട്, പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവരുടെ
ആ ഒരു ഉപകാരം ഞങ്ങൾക്ക് കിട്ടും, മനസ്സിലായോ? അതാണ് അതിന്റെ ലക്ഷ്യം. അവരുടെ കൂടെയാണ് മഹരീഷ്. കാര്യങ്ങൾ വ്യക്തമാണ്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയാണ്. നിങ്ങൾക്ക് അത് വിധിക്കപ്പെട്ടതാണ് പ്രാർത്ഥിക്കണം. അപ്പൊ മഹരീഷ് പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഒരു പ്രവാചകൻ, ഒരു പ്രവാചകൻ ഇതുവരെ സമാധാനം കിട്ടിയിട്ടില്ല എന്നാണ് താങ്കൾ ഇവിടെ പറയുന്നത്. അല്ല, ഇനി ഈ ഭൂമി ഉള്ള ഒരു മിനിറ്റ് മഹരീഷ് പറയട്ടെ. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഈ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിനാ? ഈ പ്രവാചകന് സമാധാനം കൊടുക്കണമേ. അപ്പൊ സമാധാനം കിട്ടാത്ത ഈ പ്രവാചകനെ പിന്തുടർന്നാൽ താങ്കൾക്ക് സമാധാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഇന്നും താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകന് വേണ്ടി സമാധാനം കൊടുക്കണമേ എന്ന്. മഹരീഷിന്റെ കാര്യങ്ങൾ മനസ്സിലായോ? ഉത്തരം പറയൂ. ഒരു നബിക്ക് മാത്രമല്ല, ഖുർആൻ പറഞ്ഞിട്ട് എല്ലാ നബിമാർക്കും അങ്ങനെ പറയണം നമ്മള്. മഹരീഷ് അത് എവിടെയാണ്? എന്ത് ലോജിക്കാണ് മഹരീഷ്? അത് പറയൂ. എന്തിന്? വൈ? ഞാൻ ചോദിക്കുന്നു, വൈ? അവരുടെ ഞാനൊന്ന് പറയട്ടെ. അല്ല, അതാണ്, അവരോടൊപ്പമാണ് നമ്മുടെ മനസ്സും ശരീരവും എന്ന് പറയണം. അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോഴേ ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവൂ. ജീസസിനെ പിന്തള്ളിയാൽ അവൾ മുസ്ലിം അല്ല. ജീസസ് അല്ല, ഈസാ നബി. ജീസസ്, ഹലോ, ഈ ജീസസ് അല്ല, ഈസാ നബി. ഈസാ അങ്ങനെ പറഞ്ഞു പഠിക്കും. മത്തായി അല്ല മാത്യു. മഹരീഷ് അങ്ങോട്ട് നമുക്ക് പിന്നെ പോവാം. താങ്കൾ ഗ്രന്ഥത്തിൽ ജീസസ് ആണോ ഈസാ എന്നാണോ? എന്താണ് ഖുറാനിൽ എന്താ പറയുന്നത്? അപ്പൊ മത്തായി മാത്യു ഏതാണ് ക്ലിയർ ആയത്? മത്തായി വിടൂ, മത്തായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ മഹരീഷ്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ചോദ്യത്തിന് ഒരു മഹരീഷ്, ഈ ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമുണ്ടോ? താങ്കൾക്ക് ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രവാചകന് മഹരീഷ് ചോദ്യം ഒന്നുകൂടെ കേൾക്കൂ. പ്ലീസ്, എന്തുകൊണ്ടാണ് ഒരു പ്രവാചകന് സമാധാനം കൊടുക്കണമേ അള്ളാഹുവേ എന്ന് ദിവസം അഞ്ചു നേരം തലകുമ്പിട്ടും മറിഞ്ഞും തിരിഞ്ഞും കടന്ന് പുറകോട്ടും മറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ്? അതിന് ഉത്തരമുണ്ടോ? ഞാൻ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം പാപിയാണ് മുഹമ്മദ് ഒന്ന്, അതുകൊണ്ടാണ് മുഹമ്മദിനെ പാപം ചെയ്തത് കൊണ്ടാണ് മുഹമ്മദിനെ മരണം ബാധിച്ചത്. അപ്പോ ഇതിന് വ്യക്തമായ തെളിവ് മുഹമ്മദ് മഹാപാപിയാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ആ പാപത്തെ ഫൈസൽ ഒരു സെക്കൻഡ്, അതിന് മുമ്പ് ഫോളോയിങ് ഉണ്ട്. അപ്പൊ മഹരീഷ് ഒന്ന് മീറ്റ് ചെയ്തോളൂ. മഹരീഷ് ഇനി മീറ്റ് എടുക്കരുത്. അലിപ്പാഷ റേഞ്ചില്ല. അലിപ്പാഷ എല്ലാം പാട്ടാണ്. ഗിത്താറാണ്. അലിപ്പാഷനെ ഗിത്താറാണ്. കേൾക്കുന്നില്ല. അലിപ്പാഷെ ഒന്നും കേൾക്കുന്നില്ല. അലിപ്പാഷെ പ്ലീസ് ഒന്നും കേൾക്കുന്നില്ല. റേഞ്ച് ഔട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ ജുബോ ബ്രോ. അപ്പൊ ജുബോ ചോദിച്ചിട്ടുണ്ട്, മഹരീഷ് ഇനി മ്യൂട്ട് ചെയ്യുക. കാരണം മഹരീഷിന് ആൻസർ ഇല്ല. ജുബോ, മഹരീഷിന് ആൻസർ ഇല്ല. നമ്മൾ അടുത്തതായിട്ട് ഇല്ല, മഹരീഷ് പറഞ്ഞില്ല. അല്ല, അത് വിടൂ. മഹരീഷെ മഹരീഷെ അജിബോ പറഞ്ഞോളൂ. ഷോട്ട് അവിടെ നിങ്ങൾ എന്തോ ആണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആകുന്നില്ലല്ലോ ജിബോ. ജിബോ ക്ലിയർ അല്ലല്ലോ. ക്ലിയർ അല്ല ജിബോ. ജിബോ ഒരു പതിരച്ചുണ്ട്. ഒന്ന് പതിരച്ചുണ്ട്. റെസ്പോൺസ് ഒന്ന് തന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം ജിബോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം, എന്റെ വോയിസ് വന്നായിരുന്നോ? എന്റെ ഓഡിയോ വന്നായിരുന്നോ? ഇപ്പൊ കേൾക്കാം ജുബോ, പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാം. നേരത്തെ ഒന്നും കേട്ടില്ല. അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തഷഹുദ് പ്രാർത്ഥനയാണ്. അതില് അവർ പറയുന്നത് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക യഹ്യു നബി. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ മേരിഷെ? അല്ല ഫോളോയിങ്,
എന്താണ് സ്വലാത്താണോ വിഷയം? തശഹുദ്, തശഹുദ് പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആദ്യം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലുണ്ട്, നബിക്ക് മാത്രമല്ല. അല്ല 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 അല്ല, അത് 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 വിടെ അത് വിടെ. അസ്സലാമു അലൈക യഹിയു നബി, ഇതിന്റെ അർത്ഥം എന്തുവാ? അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയാറുണ്ട് നബിക്ക്. അതിന്റെ അർത്ഥം എന്തുവാ? നബിയുടെ മേൽ ശാന്തിയും സമാധാനം ഉണ്ടാട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ അതിന്റെ അർത്ഥം അതല്ല, പീസ് ബി അപ്പോൺ യു ഓ പ്രോഫിറ്റ്. അപ്പൊ നിങ്ങൾ ആർക്കാണ്, ആരുടെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നബിയുടെ അടുത്ത് ആ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നബിയുടെ മേലെ സമാധാനം ഉണ്ടാവട്ടെ. ആരെ സമാധാനം? അല്ലാഹു ആണ് സമാധാനം നൽകുക. പീസ് ബി അപ്പോൺ യു ഓ പ്രോഫിറ്റ്, ആ അറബി വാക്കിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയാമോ? സമാധാനം, സമാധാനത്തിന്റെ കാര്യമല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. സമാധാനത്തിന്റെ കാര്യമേ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതല്ലല്ല, പീസ് ആണ്, കറക്റ്റ് ആണ്. പക്ഷേ നിങ്ങൾ പീസ് ബി അപ്പോൺ യു, യു എന്ന വാക്കിലാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തിനാണ് പീസ് ബി അപ്പോൺ യു ഓ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ആ വെരി ഗുഡ്. ഇപ്പൊ സോൾജർ അത് കിട്ടിയോ, സംഭവം കിട്ടിയോ? ഞാൻ പറയുന്ന കാര്യം കിട്ടിയോ? ജിബോ ഇപ്പൊ ജിബോ പറഞ്ഞത് അല്ല, ഒരു സെക്കൻഡ്, ഫോളോയിങ് ഒരു സെക്കൻഡ്. ഇവിടെ നമ്മള് മെഷർമോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഉത്തരമില്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റൂ. ഇപ്പൊ ജിബോ പറഞ്ഞനുസരിച്ച് പീസ് ബി അപ്പോൺ യു എന്ന് പറഞ്ഞാൽ ഞാനാണ് പ്രവാചകന് സമാധാനം കൊടുക്കുന്നത്, അള്ളാഹു അല്ല. ഇപ്പൊ ജിബോ പറഞ്ഞ പോലെയാണെങ്കിൽ ഓക്കെ.